ഇടതുകോട്ടയായ കല്യാശ്ശേരി പിടിക്കാൻ മണ്ഡലത്തിൽ ഇത്തവണ യുവതയുടെ പോരാട്ടം. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ, യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം എന്നിവർ മത്സരത്തിനിറങ്ങുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കല്യാശ്ശേരിയിൽ കളമൊരുങ്ങുന്നത്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുന്നത് യുവതലമുറയിൽപ്പെട്ടവർ. കല്യാശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ മണ്ഡലത്തിലെ കടന്നപ്പള്ളി സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി, സ്വർണ്ണക്കട്ട് കള്ളക്കടത്ത്, അതോടൊപ്പം തന്നെ ഡോളർ കള്ളക്കടത്ത്, റിവേഴ്സ് ഹവാല, ഇതുവരെ നാം കേൾക്കാത്ത പല കള്ളക്കടത്ത് ഏജൻസികളെ കുറിച്ചും നാം കേട്ടു. അതിനൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. നമ്മൾക്കിനായി ഇതിന് ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ ശിരസ് നമിച്ചു പോകുന്ന രീതിയിൽ നാണക്കേടിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുനിർത്തിക്കാനാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വന്നത്. 160,000 കോടിയാണ് 5 വർഷം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കടമെടുത്തത്. ഈ കടമെടുത്ത കാശ് കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ കേരളത്തിലെ ഒരു ഭാഗത്ത് കടക്കെണിയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അവസ്ഥ മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ കേരളത്തിൽ ഇനി വേണ്ട എന്ന് ജനങ്ങൾ ഉറച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ഏറ്റവും വലിയ ജനങ്ങളുടെ കയ്യിലുള്ള അധികാരം 6 ആം തീയതി വിനിയോഗിക്കും. അതിന് ഒരു ഹേതുവാകാൻ സാധിച്ചു എന്നുള്ളത് അത് യു ഡി എഫിന്റെ ബാലി, ഇവിടെ കല്യാശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫിന്റെ ബാലികേറാമലയല്ല. എൽ എൽ ബി ബിരുദധാരിയാണ്. കെ എസ് യുവിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്നു. പയ്യന്നൂർ കോളേജിൽ യൂണിയൻ ചെയർമാനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ബ്രിജേഷ് യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കണ്ണൂർ യൂണിവേഴ്സിറ്റി കൌൺസിലർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. നിലവിൽ ഡി സി സി സെക്രട്ടറിയാണ് ബ്രിജേഷ് കുമാർ. പയ്യന്നൂർ കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ്. എന്നാൽ കല്യാശ്ശേരിയിൽ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് ഇടതുപക്ഷം. കല്യാശ്ശേരി നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വിജിനാണ്. ബാലസംഘം പ്രവർത്തനത്തിലൂടെയാണ് വിജിൻ സംഘടനാ രംഗത്ത് സജീവമാകുന്നത്. എടാട്ട് നൊടിച്ചേരിയിലെ ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായ വിജിൻ തന്റേതായ നേതൃപാടവത്തിലൂടെ ബാലസംഘം വില്ലേജ് സെക്രട്ടറി, മാടായി ഏരിയ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എം എ ബിരുദധാരി കൂടിയായ വിജിൻ പയ്യന്നൂർ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പൊതുപ്രവർത്തന പരിചയമാണ് വിജിന്റെ മുതൽക്കൂട്ട്. മഹസൃഷ്ടികളുടെ മണ്ണ് കൂടിയാണ് നായനാരുടെയും വെട്ടിയാറിന്റെയും മണ്ണാണ്. തീർച്ചയായും കല്യാശ്ശേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിക്കുന്നു. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടുത്തെ എം എൽ എ ആയിരുന്ന സഖാവ് പി വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനം, ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുടർച്ചയായിട്ട് തീർച്ചയായും എന്റെ പ്രവർത്തനം മാറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഈ മണ്ഡലം എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരുന്ന മണ്ഡലം കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി എന്നെ അധ്യക്ഷ ഭൂരിപക്ഷം ഇല്ലാത്തതിലെ ഓരോ കേരളത്തിന്റെ പുരോഗമന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്നുമാണ് വിജിൻ കല്യാശ്ശേരിയുടെ സാരഥിയാകാനെത്തുന്നത്. സർക്കാരിന്റെ വികസന നേട്ടം വേണ്ടി പറഞ്ഞാണ് വിജിൻ വോട്ട് തേടുന്നത്. അതേസമയം കല്യാശ്ശേരി നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അരുൺ കൈതപ്രമാണ്. ധർമ്മടം മണ്ഡലത്തിലെ ചക്കരക്കൽ മുഴപ്പാല സ്വദേശിയാണ് അരുൺ. ബി ടെക് ബിരുദധാരിയാണ്. എ ബി വി പിയിൽ കൂടി പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നു. യുവമോർച്ച ധർമ്മടം മണ്ഡലം ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ യുവമോർച്ച കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. നിയോജക മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ജോലി സാധ്യതയുള്ള ഒരു തരത്തിലുള്ള കമ്പനികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മാടായി പ്രദേശം തന്നെ, ഈ നമ്മൾ നിൽക്കുന്ന മാടായി പ്രദേശം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കുടിവെള്ള പദ്ധതി വളരെയേറെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ പലർക്കും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ ഇന്ന് കേരളം മുഴുവൻ കേന്ദ്ര സർക്കാർ നടത്തിവരുന്നു. പക്ഷെ അതുപോലും ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ സി പി എം ഐ എമ്മിന്റെ ഭരണമായതുകൊണ്ട് അവർ അത് നിശ്ചലമാക്കുന്ന ഒരു പ്രക്രിയയാണ് നടത്തുന്നത്. നെഹ്റു യുവകേന്ദ്ര, നാഷണൽ വളണ്ടിയർ, നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഭാരതീയ വിചാര കേന്ദ്രം തുടങ്ങിയ സംഘടനകളിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതി ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമാണെന്നാണ് അരുൺ കൈതപ്രം പറയുന്നത്.
ഇ കെ നായനാർ ഉൾപ്പെടെ പ്രമുഖർ വിജയിച്ച മണ്ണാണ് കല്യാശ്ശേരി. ഇത്തവണ മത്സരിക്കുന്ന മൂന്ന് പേരും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രശോഭിച്ചവരാണ്. മെയ് 2 കല്യാശ്ശേരി ആർക്കൊപ്പമെന്ന് കണ്ടറിയാം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.